ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് നേരെ ടെറസിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നാൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇന്ന് മോൻ അവധി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. സാധാരണ ഞാൻ 5:30 ആകുമ്പോൾ എഴുന്നേക്കാറുള്ളതാണ്. ഇന്ന് 6 മണി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ വന്നു വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ടെറസിൽ പോയി ഒരു 5 മിനിറ്റ് അവിടെയൊക്കെ നിന്നിട്ട് തിരികെ വീണ്ടും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കാണിക്കാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. തലേ ദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 5 വിസിലടിക്കുമ്പോഴേക്കും ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാകും. ഇനി പെട്ടെന്ന് ഞാനൊരു ചായ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് മാത്രമാണ് ചായ ഉണ്ടാക്കുന്ന കാര്യം, ഞാൻ മാത്രമേ ഇവിടെ ചായ കുടിക്കാറുള്ളൂ. എൻ്റെ മോന് ചായ കൊടുക്കത്തില്ല, അവന് പാലാണ് കൊടുക്കാറുള്ളത്. അവനങ്ങനെ ചായ കുടിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ചായ മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കപ്പിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ 2-3 മിനിറ്റും കൂടി ചെറിയ തേയിലിട്ടൊന്നുകൂടി തിളപ്പിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ചായ നന്നായിട്ട് അടിച്ചെടുക്കും. നമ്മൾ ചായ എത്ര പ്രാവശ്യം അടിക്കുന്നു അങ്ങ് തണുപ്പിക്കരുത്. നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്ത് ആ പതഞ്ഞ ചായ കുടിക്കുമ്പോൾ ആ ഒരു ചായക്കായിരിക്കും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കാറുള്ളത്. കറക്റ്റ് 5 വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്രാമ്പു, 1 പട്ട, ചതച്ച 1 ഏലക്കായ, 1 ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് സ്ലൈസ് ചെയ്തും 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തേയിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ കടലക്കറി ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരയ്ക്കാതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 2 ചെറിയ തക്കാളിക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളിക്കാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഞാനിവിടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ അളവ് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയാവും. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കടല വെന്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ഈ കറിക്കൊരു നല്ല ഒരു ഗ്രേവിയൊക്കെ കുറുകി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല എടുത്തൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കടലയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ കടല അരച്ചെടുക്കുന്നതിന് വേണ്ടി എടുത്തിരുന്നത്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ജാറൊക്കെ ഒന്ന് കഴുകി അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുരുമുളകിൻ്റെ പൊടി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കുരുമുളകൊക്കെ ചേർത്തുണ്ടാക്കുന്ന കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ കടലക്കറി ഉണ്ടാക്കിയാലും കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഈ കറിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ വേഗം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്ക് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പുട്ടായിരിക്കും. കാര്യം ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു പഴവോ ചെറുപയർ പുഴുങ്ങിയതോ അതല്ലെങ്കിൽ പപ്പടം കൂട്ടിയാണെങ്കിലും നമുക്ക് പുട്ട് കഴിക്കാം. ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കടലക്കറി കൂട്ടി പുട്ട് കഴിക്കുന്നതാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് കടലക്കറി ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഗോതമ്പ് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത്. എപ്പോഴും ഞാനിങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. എനിക്ക് അരിപ്പൊടിയെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പുട്ടാണ്. നമ്മൾ അരിപ്പുട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പുട്ടിനെ നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് തരിതരിയായിട്ട് കട്ടയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കട്ടയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. ഗോതമ്പ് പൊട്ട് ഇതുപോലെ വറുക്കാതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് പൊടിയൊക്കെ ഒന്ന് വറുത്തിട്ടുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം. ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയും കൂടി പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പുട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയും വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഈ പുട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. കാര്യം സ്കൂളിലേക്ക് ഇതൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ല. സ്കൂളിൽ സാധാരണ കൊണ്ടുപോകുന്നത് ചപ്പാത്തി, പൂരി, ഇഡലി, ദോശ ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാൻ തീരെ താല്പര്യമില്ല ഈ പുട്ടൊക്കെ, എന്നാലും ഞാൻ നിർബന്ധിച്ച് വാരിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ആളങ്ങ് കഴിച്ചോളും. ഞങ്ങൾക്കിവിടെ നല്ല ഫ്രഷായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കിട്ടുന്നത്. കാര്യം ഇവിടെ ഒരുപാട് ഗോതമ്പ് കൃഷിയൊക്കെ ഉള്ള ഒരു നാടാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഗോതമ്പ് പൊടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണ നമ്മുടെ അടുത്ത് തന്നെ വീടിനടുത്തായിട്ട് തന്നെ ഒരു മില്ലുണ്ട്. അവിടെ നിന്നാണ് ഈ ഗോതമ്പ് പൊടി വാങ്ങിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് നമ്മൾ ചെന്ന് പറയുന്ന അനുസരിച്ച് അവർ പൊടിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്റിലുള്ള ആട്ട ഞാൻ ഉപയോഗിക്കാറില്ല. ആശീർവാദൊക്കെ നേരത്തെ നാട്ടിൽ നിന്നപ്പോൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ മില്ലിൽ നിന്ന് വാങ്ങിച്ച് പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടികൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആണെങ്കിലും പുട്ടാണെങ്കിലും പൂരി ആണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയായിരുന്നു നമ്മുടെ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തീയൊക്കെ കത്തിച്ച് ഒരു വിസിലടിച്ചപ്പോഴേക്കും സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.